ഈ ഭൂമണ്ഡലത്തിലെ 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ഇത് ഗുരുജി ശ്രീ ശ്രീ രവിശങ്കറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഈ 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതില് നമ്മൾ ചരിത്ര പുസ്തകത്തിലൂടെ കണ്ണോടിച്ചാൽ അറിയാം, ഗ്രാമങ്ങളില് ചൈനീസ് സംസ്കാരം കുറച്ചെല്ലാം ഉണ്ട്. മറഞ്ഞു നിന്ന ഒരു സംസ്കാരമായിരുന്നു ചൈനയിലെ 1949-ൽ മാവോ സേതുങ് അധികാരം ഏറ്റെടുത്തതോടുകൂടി അത് ഗ്രാമങ്ങളില് ചുരുങ്ങി ഏതാണ്ട് ഇല്ലാത്ത ഒരവസ്ഥയായി. പക്ഷേ 500 വർഷം വിദേശത്തെ മുസ്ലിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിൽ ഭാരതത്തെ ഭരിച്ചു. പിന്നെ ഒരു 1400 വർഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഭരിച്ചു. ശരിക്ക് 62 വർഷങ്ങൾ കൊണ്ടാണ്, കറക്റ്റ് നമ്പറാണത്, ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ഭാരതത്തെക്കാൾ 7 ഇരട്ടി വലിപ്പമുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ സംസ്കാരത്തെ ക്രിസ്ത്യാനികൾക്ക് പൂർണ്ണമായിട്ട് വൈപ്പൗട്ട് ചെയ്യാൻ സാധിച്ചു. അവർ ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ ബൈബിളാണ് ഉണ്ടായിരുന്നത്. അന്നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നു, സ്വത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ നാട്ടിലുള്ള ജനങ്ങളുടെ കയ്യിൽ ബൈബിളും സ്വത്തും ഭൂമിയും എല്ലാം ഈ മതപരിവർത്തന കച്ചവട തൊഴിലാളികളുടെ കയ്യിലുമായിപ്പോയി. അങ്ങനെ ലോകത്തില് ഇപ്പോ 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്നുമില്ല, ഭാരതീയ സംസ്കാരം മാത്രമേ ഉള്ളൂ. ആ സംസ്കാരം ഇന്ന് നിങ്ങൾക്ക് കാണാം, ശബരിമലയിലും കാണാം, ഗുരുവായൂരിലും കാണാം, പിതൃകർമ്മത്തിലും കാണാം, ഓണാഘോഷത്തിലും കാണാം, ദീപാവലിയിലും കാണാം, നവരാത്രിയിലും കാണാം. ശ്രീരാമ ശരിക്ക് ജയന്തി രാമ ജന്മത്തിലും കാണാം, കൃഷ്ണ ജന്മത്തിലും കാണാം, ജനന ദിവസം കൃഷ്ണാഷ്ടമിയിലും കാണാം, രാമനവമിയിലും കാണാം, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഭാഗവതം വായിക്കുന്നതും കാണാം, ഭഗവത്ഗീതയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പണ്ടെങ്ങനെ ഉണ്ടായിരുന്നോ അതിനേക്കാൾ ശക്തമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ കൃഷ്ണനെ കുറിച്ചുള്ള സീരിയലുണ്ട്, മഹാഭാരത സീരിയല്, അതുപോലെ രാമായണം സീരിയല്, ശ്രീകൃഷ്ണ സീരിയല്, ശിവനെ കുറിച്ചിട്ടുള്ള സീരിയല്. പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല, പണ്ട് ചില നാടകങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പഴയ കലകളും കലാരൂപങ്ങളും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചാനലുകളും പത്രമാധ്യമങ്ങളും നമ്മുടെ പൈതൃകത്തെ ഉജ്ജ്വലമാക്കി തന്നെ നിലനിർത്തുന്നു. പണ്ടത്തെക്കാൾ 1000 ഇരട്ടി ഫോഴ്സോടുകൂടി നിലനിൽക്കുന്നു. ആ അതിന് കാരണം എന്താണ്? യഥാർത്ഥത്തിൽ അരവിന്ദ മഹർഷി പറഞ്ഞ ഒരു വരി തേൻ തുള്ളികളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നൽകുകയാണ്. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നമുക്ക് ഒരു തുള്ളി വെള്ളം നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും അത് ചൈതന്യവത്താക്കാൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കണം. കുറച്ച് സമയം, കുറച്ച് ഊർജം, കുറച്ച് സമ്പത്ത്, പിന്നെ നിങ്ങളുടെ അറിവ്. അത് ഞാൻ കുറച്ചെന്ന് പറയണില്ല. യുവർ നോളജ്, യുവർ ടൈം, യുവർ എനർജി, യുവർ വെൽത്ത്, സ്മോൾ പാർട്ട്. അങ്ങനെ ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചവരാണ് നമ്മളുടെ സംസ്കാരത്തെ ഇത്രയും ഉജ്ജ്വലമാക്കിയത്. നമ്മുടെ സംസ്കാരത്തെ ഇത്രയും ഉജ്ജ്വലമാക്കിയത് അവരാണ്. അരവിന്ദ മഹർഷിയുടെ വരികള് തേൻ തുള്ളികളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ സ്ഥിരതയും ധൈര്യവും സഹനശക്തിയും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. നമ്മുടെ സ്ഥിരത, സ്റ്റെബിലിറ്റി. ഭാരതം എന്ന രാഷ്ട്രം, അരവിന്ദ മഹർഷി എന്ന് പറയുമ്പോൾ ഒരു വലിയ തീവ്രവാദിയായിരുന്നു, ഇംഗ്ലീഷ് ഭരണാധികാരിക്ക് നേരെ ബോംബെറിഞ്ഞ വ്യക്തിയാണ്. ഒരിക്കല് കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഉറക്കത്തില് അദ്ദേഹം പറയുന്നു, ഭാരത മാതാവ് എന്നോട് വന്ന് പറഞ്ഞു, ഇനി നീ ചെയ്ത പ്രവൃത്തികള് മതിയാണ്, ആ ഉത്തരവാദിത്വം ബാക്കിയുള്ളവരെ ഏറ്റെടുക്കും, നീ നേരെ തെക്കോട്ട് പോവുക, നീ നേരെ തെക്കോട്ട് പോവുക, എവിടം വരെ പോകണമെന്ന് ഞാൻ നിർദ്ദേശിക്കാം. ഒരു ലക്ഷ്യവും ഇല്ലാതെ തീവ്രവാദിയും വിപ്ലവകാരിയും, രണ്ട് വാക്ക് ഞാൻ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. ആ
അരവിന്ദ മഹർഷി അറോബിന്ദോ എന്ന് ബംഗാളിൽ പറയുന്ന അദ്ദേഹം വന്നു, പോണ്ടിച്ചേരിയിൽ വന്നു, അവിടെ അവിടെ സ്ഥാപിക്കാൻ പറഞ്ഞു ഭാരതമാതാവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്ന് ആരംഭിച്ചു പോണ്ടിച്ചേരിയിലെ യജ്ഞം. അത് ഫ്രഞ്ചുകാരാണ്, വിദേശികളും നമ്മളുടെ ശത്രുക്കളും നമ്മളെ അടിച്ചമർത്തി ഭരിക്കാൻ വന്നവരുമാണ് അരവിന്ദ മഹർഷിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തത്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരനും നിവേദിതയെ പോലെയുള്ളവരും ആനി ബസന്റിനെ പോലെയുള്ളവരും വിദേശത്ത് നിന്ന് വന്നവരാണ് ഭാരതത്തിന് സഹായിച്ചത്. അങ്ങനെ ലോകത്തിൽ ഒരിടത്തും പതിവില്ല. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അടിച്ചമർത്തപ്പെട്ട രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നവര്, അത് അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. അങ്ങനെ അരവിന്ദ് ആശ്രമം സ്ഥാപിച്ചു. പോണ്ടിച്ചേരിയിൽ അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു ഇന്നും അന്നും എന്നും. ഇന്നും അതിൻ്റെ മഹത്വം നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരത, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഈ 10,000 എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും മിനറൽസ് ആൻഡ് മെറ്റൽസ് ഓഫ് ഇന്ത്യ എന്ന 2 വോളിയം പുസ്തകമുണ്ട്. ഡോക്ടർ എ കെ വിശ്വാസ്, ഡോക്ടർ ബി കെ വിശ്വാസ് അവരെഴുതിയ പുസ്തകം വളരെ കോസ്റ്റ്ലിയാണ്. 4,000 രൂപയാണ് 2 വോളിയത്തിന്. പണ്ട് ഇപ്പം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് മുഴുവനും ഒരു 10,000 റിസർച്ച് റിസൾട്ടുകളാണ് ഉള്ളത്. കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഹാർവാർഡും ഉൾപ്പെടെയുള്ള ലാബറട്ടറികളിൽ നടത്തിയിരിക്കുന്ന ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്റ്റിൻ്റെ അനാലിസിസ് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന വരികളാണ് അതിലുള്ളത്. ഗവേഷണത്തിൻ്റെ വരികൾ, ഒരാളുടെ മനസ്സിൽ തോന്നിയിരിക്കുന്ന അഭിമാനത്തിൻ്റെ വരികളല്ല. ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ഭാരതീയ പൈതൃകത്തിന് 20,000, 25,000, 30,000 വർഷത്തെ പാരമ്പര്യം കൊടുക്കുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് 10,000 എന്ന് പറഞ്ഞത് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ കാലി ബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ, ചിഞ്ചുദാരോ, മോഹൻജോദാരോ തുടങ്ങിയ 1,000-ലധികം സൈറ്റുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ആർട്ടിഫാക്റ്റിനെ ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോപ്പർ ബ്രാസ് ബ്രോൺസ്. ഈ കോപ്പറും ബ്രാസും ബ്രോൺസും പ്രകൃതിയിൽ ഫ്രീ ആയിട്ടില്ല. മനുഷ്യൻ അതിനെ എക്സ്ട്രാക്ട് ചെയ്താലേ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ പ്യുർ കോപ്പർ, പ്യുർ ബ്രാസ്, പ്യുർ ബ്രോൺസ് ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രകൃതിയിലുള്ളതല്ല, മനുഷ്യൻ ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്യുർ കോപ്പറും ബ്രാസും ബ്രോൺസും ദ ഓൾഡസ്റ്റ് ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് ലഭിച്ചത് BC 8275 ആണ്. ഇനിയും കാലം കുറെ കഴിയുമ്പോൾ കുറച്ചുകൂടി പഴയത് കിട്ടിക്കൂടുന്നില്ല, ലഭിച്ചുകൂടുന്നില്ല. BC 8275 പ്ലസ് AD 2020, അപ്പോൾ എത്രയായി? 10,000 വർഷം. ഈ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കാരം തകർക്കാൻ ശ്രമം തുടങ്ങിയത് യഥാർത്ഥത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഭാരതത്തിലേക്ക് വരുമ്പോഴാണ്. ഭാരതത്തിനകത്ത് സ്വതന്ത്രമായിട്ട് പലതും ഉണ്ടായി. ബുദ്ധമതം ഉണ്ടായി, അത് ഹിന്ദുമതത്തിൻ്റെ മകളായിട്ട്. ജൈനമതം ഉണ്ടായി, സിഖ് മതം ഉണ്ടായി, പലതും ഉണ്ടായി. ഇതിനിടയ്ക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം പോളണ്ടിൽ നിന്നുള്ളവർ ഇവിടെ വന്നിരുന്നു. 2,000 വർഷങ്ങൾക്ക് മുമ്പ് ജൂതന്മാർ ഇവിടെ വന്നിരുന്നു. പാർസികൾ ഇവിടെ വന്നിരുന്നു. ടിബറ്റിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട്. ഇവരാരും ഈ നാടിനെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ നാടിനെ വളർത്താൻ അവർ കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ അതൊക്കെ പുറത്തുനിന്ന് വന്നവർ ഇതിനെ തകർത്തിട്ടില്ല. അകത്ത് നിന്നുള്ളവരാണ് ക്യാൻസർമാർ ഇതിനെ തകർക്കുന്നത്. അകത്ത് നിന്നുള്ളവരാണ് ഇതിനെ തകർക്കുന്നത്. നമ്മളുടെ വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും പറഞ്ഞത് മാതിരി, ഒരു ഹിന്ദു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ, ഒരു ഹിന്ദു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ ഹിന്ദുവിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ മറ്റേ പക്ഷത്തിൻ്റെ എണ്ണം ഒന്ന് കൂടി എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും ഒരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും ഒരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇന്ന് വരെ അറിയുന്നില്ല, ആരും അത് പറയാറുമില്ല. അപ്പോൾ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ നാട് ഇന്നും അചഞ്ചലമായി നിൽക്കാൻ കാരണം എന്താ? യഥാർത്ഥത്തിൽ ശ്രീലങ്ക ഭാരതത്തിൽ നിന്ന് പോയി, ബംഗ്ലാദേശ് ഭാരതത്തിൽ നിന്ന് പോയി, ബർമ്മ ഭാരതത്തിൽ നിന്ന് പോയി, നേപ്പാൾ ഭാരതത്തിൽ നിന്ന് പോയി, ഭൂട്ടാൻ ഭാരതത്തിൽ നിന്ന് പോയി, പാകിസ്ഥാൻ ഭാരതത്തിൽ നിന്ന് പോയി. എങ്കിലും ഭാരതം ഇന്നും നിലനിൽക്കുന്നു. അതിനാണ്
അരവിന്ദ മഹർഷിയുടെ തേന്തുള്ളികൾ വരിയില് നമ്മുടെ സ്ഥിരതയും ധൈര്യവും സഹനശക്തിയും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. കൊടുങ്കാറ്റിനെ മുന്നിൽ തന്നെ ചെന്ന് നേരിട്ട് ഉത്തുംഗമായ ധൈര്യ പൗരുഷങ്ങളാലും സഹനശക്തിയാലും പൊരുതിക്കൊണ്ട് മാത്രമേ രാഷ്ട്രത്തെ രക്ഷിക്കാനാകൂ. ആ വാക്കുകൾ നോക്ക്, അരവിന്ദ മഹർഷിയുടെയാണ്. കൊടുങ്കാറ്റിനെ മുന്നിൽ തന്നെ ചെന്ന് നേരിട്ട് ഉത്തുംഗമായ ധൈര്യ പൗരുഷങ്ങളാലും സഹനശക്തിയാലും പൊരുതിക്കൊണ്ട് മാത്രമേ രാഷ്ട്രത്തെ രക്ഷിക്കാനാകൂ. ഇതാണ് ഭാരത മാതാവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും അത് തന്നെയാണ്. ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും അത് തന്നെയാണ്. തേന്തുള്ളികൾ നമ്മളുടെ ദൗത്യം എടുത്തെടുത്ത് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു. ശരിക്ക് ഇത് ഈ രാഷ്ട്രത്തിൻ്റെ സന്ദേശമാണ്. ഉപയോഗിക്കേണ്ടത് സോഷ്യൽ മീഡിയ. നമുക്ക് AK-47 ഒന്നും വേണ്ട, ബോംബും വേണ്ട. അതൊക്കെ വേറെ പാർട്ടികൾക്കും മതത്തിലും രാഷ്ട്രീയത്തിലും ഉള്ളവരുടെ കുത്തകയാണ്. നമ്മളുടെ അവതാരമാണ് 11-ാമത്തെ അവതാരം, മഹാവിഷ്ണുവിൻ്റെ 11-ാമത്തെ അവതാരം. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇതി തേ ദശ. കൃഷ്ണ അത് ദശ, അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഇതി ഏകാദശ. അതാണ് നമ്മുടെ മുമ്പിലുള്ള ആറ്റം ബോംബ്. അതാണ് അറിവിൻ്റെ വിപ്ലവം, അറിവിൻ്റെ ബോംബ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് കേരളത്തെ അടിമുടി മാറ്റാൻ സാധിക്കും. ഭാരതത്തെ നശിപ്പിക്കുന്നതും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മതക്കച്ചവടക്കാരും തീവ്രവാദികളുമാണ്. ഭാരതത്തെ ഒന്നാക്കിയതും കേരളീയരാണ്. ഈ കേരളീയർ തന്നെയാണ് ഭാരതത്തെ ഇപ്പൊ നശിപ്പിക്കുന്നത്. കാടുകളിലും മലകളിലും എല്ലായിടത്തും പോയിട്ട് കൺവെർഷൻ നടത്തുന്നത് കേരളത്തിലെ മതപരിവർത്തന തൊഴിലാളികളാണ്. ഈ ഷഹീന ബാഗിലായാലും ജാമിയ മിലിയയിലായാലും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലായാലും JNU-ലായാലും പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. നാരായണ ഗുരുദേവൻ അതുപോലെ തന്നെ ശങ്കരാചാര്യർ, അവരാണ് ഭാരതത്തെ ഒന്നാക്കാൻ ലോകത്തിന് മാതൃകയായിട്ട് നൽകിയത്. ഭ്രാന്താലയത്തെ ദേവാലയമാക്കിയത് നാരായണ ഗുരുദേവൻ, ഐഡിയൽ മോഡലാണ്. അതുകൊണ്ട് കേരളീയരെ വിചാരിച്ചാൽ ഭാരതത്തെ മാറ്റാൻ പറ്റും, ചങ്കൂറ്റത്തോടുകൂടി വേണം. കേരളീയരെ വിചാരിച്ചാൽ ഭാരതത്തെ മാറ്റാൻ പറ്റും, കാരണം കേരളീയരാണ് ഇന്ന് ഭാരതത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്ഥിരതയും ധൈര്യവും സഹനശക്തിയും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. കൊടുങ്കാറ്റിനെ മുന്നിൽ തന്നെ ചെന്ന് നേരിട്ടൊത്തുംഗമായ ധൈര്യ പൗരുഷങ്ങളാലും സഹനശക്തിയാലും പൊരുതിക്കൊണ്ട് മാത്രമേ രാഷ്ട്രത്തെ സംരക്ഷിക്കാനാകൂ. ഇതാണ് ഭാരത മാതാവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഈ സന്ദേശം തേന്തുള്ളികളായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഒരംശമെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവട്ടെ. പ്രണാമം, നമസ്കാരം.